ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കല്ലേ? നമുക്കുണ്ടല്ലോ ഇന്ന് കുറച്ച് മുരിങ്ങക്ക തോരൻ വെച്ചാലോ? അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലെ സാധനമാണ് കേട്ടോ വേണ്ടത്. നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് തരാം. നമ്മുടെ അടുക്കളയിൽ ഇതൊക്കെ കട്ട് ചെയ്യാൻ മാത്രമായിട്ടുള്ള സ്പേസ് ഇല്ല. അത് കാരണം ഞാനിവിടെ അപ്പൊ നമ്മൾ എല്ലാ മുരിങ്ങക്കായും ഇതുപോലെ ചീകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു സവാളയും കൂടെ കൊത്തി അരിഞ്ഞിടാം. നമ്മൾ അതിലേക്ക് ഒരു സവാളയും കൂടെ കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് തോരനാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. നമുക്ക് ആ തോരൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. വെച്ച പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൈവെള്ളം ഒന്നും തളിച്ചു കൊടുക്കണ്ട. അതല്ല ചീനച്ചട്ടിയിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു കൈവെള്ളം തളിച്ചു വേണം കേട്ടോ ഇത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇനി ഇത് വേകുന്ന സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് തേങ്ങ ചതച്ചെടുക്കാനുണ്ട്. അത് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ആ മുരിങ്ങ വേവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് ഒരു 6-7 ചുവന്നുള്ളി, കുറച്ച് വേപ്പില, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എരിവനുസരിച്ചിട്ട് കൂടുതലിടാം കേട്ടോ. ഞാനിവിടെ 2 എണ്ണമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരിഞ്ഞു പോകണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇവിടെ ചതച്ചെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് യോജിപ്പിക്കാവേ. നമുക്ക് ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു മുട്ടയ്ക്കകത്ത് ഒരു നുള്ളു ഉപ്പിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുട്ട മാത്രം നമുക്കൊന്ന് ഇങ്ങനെ ചിക്കി എടുക്കാവേ. നല്ല രീതിയിൽ ചിക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം. പിന്നെ ഈ മുട്ട താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷെ മുട്ടയും കൂടെ ചേർത്ത് നമ്മൾ ഈ മുരിങ്ങക്കായ തോരൻ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. നമ്മൾ എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് വീണ്ടും വേവിക്കാം. 2 മിനിറ്റും കൂടെ വേവിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാവേ. ഇപ്പൊ അതാ നമ്മുടെ മുരിങ്ങക്കായ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മുരിങ്ങക്കായ തോരന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, അടുത്തുള്ള ബെല്ലൈക്കൺ അതൊട്ടും മറന്നുകൊണ്ട്. അപ്പൊ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ടാറ്റാ, ഹാവ് എ നൈസ് ഡേ.